ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മലയാളികൾക്ക് ചോറ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ 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 ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ചോറ് ഇന്നത് കഴിയാൻ കഴിയും. അത് കഴിഞ്ഞാൽ ഒരു പിടി ചോറെങ്കിലും കഴിക്കാതെ നമ്മുടെ മനസ്സിന് തൃപ്തിയാവില്ല അല്ലേ. അതേപോലെ തന്നെ പലതിനും നമ്മൾ അഡിക്റ്റഡാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ചോറ് നമ്മുടെ മലയാളികൾക്ക് എങ്ങനെയാണോ അതേപോലെയാണ് ആക്കിയെടുക്കുന്നതെങ്കിൽ, ബിക്കോസ് ഇംഗ്ലീഷ് ഒരു ഹാബിറ്റ് ഓറിയൻറ്റഡ് സ്കില്ലാണ്. ഞാനിത് ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും പറയുകയാണ്, ഇതൊരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, എത്രത്തോളം മനസ്സിലാകുന്നുണ്ട്, അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും ഇംഗ്ലീഷ് പഠിക്കുന്നതും ഇംഗ്ലീഷിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും നിങ്ങളൊരു ഹാബിറ്റാക്കി മാറ്റിയെടുക്കുകയും എല്ലാ ദിവസവും ഒരു 15 to 30 minutes വരെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാലം എടുത്താലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷേ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മടുത്തിട്ടിട്ട് പോകും, റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇട്ടിട്ട് പോകും. ഇതാണ് ഭൂരിഭാഗം ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം എത്തും വരെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, consistency is very important. My dear friends, speak English, change your life. Hello friends, English samsarikkan vendi പരിശ്രമിക്കുന്ന ഒരു പാസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയാണ്. നമ്മുടെ പാസ്റ്റിൽ ഈ നിമിഷം മുതൽ പുറകിലേക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പാസ്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താ, പ്രസൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റിനെ കുറിച്ചാണ്. എപ്പോഴും ഓർക്കുക, പാസ്റ്റ് ഈസ് മെമ്മറി. നിങ്ങളുടെ മെമ്മറിയാണ്, നിങ്ങളുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്, സംഭവിച്ച കാര്യങ്ങളാണ് പാസ്റ്റായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ പാസ്റ്റിലും നമ്മൾ, ഞാൻ പറഞ്ഞു നമ്മൾ ഗ്രാമർ റൂൾ എടുത്തപ്പോൾ രണ്ടാമത്തെ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പാസ്റ്റിലും ഉണ്ട്, അത് നോക്കാം. പാസ്റ്റിൽ വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ഉണ്ട്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു, ഇതിൽ സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് പ്രത്യേകതയുണ്ട്, ഞാൻ പറയാം അടുത്ത ഇത് വരുമ്പോൾ ഞാൻ പറയാം. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് ഇതിൻ്റെ ബേസിക്കാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നവർ ആദ്യം തന്നെ മാസ്റ്റർ ആവേണ്ടത് പ്രസൻറ്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലും സ്ട്രക്ചറിലാണ്. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെൻറ്റൻസുകൾ ഏകദേശം എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ബാക്കി വരുന്ന യൂസേജുകൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ പോലും ഒരു ബേസിക്കലി നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് പോലെ ബേസ് നമ്മൾ മാസ്റ്റർ ആവേണ്ടത് ഇതിലാണ്. അപ്പോൾ എന്താണ് സിമ്പിൾ പാസ്റ്റ് മലയാളത്തിൽ, എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് മലയാളത്തിൽ, എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് മലയാളത്തിൽ, എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് മലയാളത്തിൽ എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്തു എന്നാണ് പറയുന്നത്. ഞാനത് ചെയ്തു, ഞാൻ അവിടെ പോയി, അവൾ ഇവിടേക്ക് വന്നു, അവരത് കണ്ടു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയുന്നത്. എന്താണ് ഒരു പ്രവൃത്തി ചെയ്തു, അവിടെയാണ് ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ആ സമയത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അവൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാനവിടെ ചെല്ലുമ്പോൾ അമ്മ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനവിടെ ചെല്ലുമ്പോൾ അച്ഛൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനിവിടേക്ക് വരുമ്പോൾ അവൾ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ അനിയൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് എന്താണ്, ചെയ്തു എന്നും, പാസ്റ്റ് കണ്ടിന്യൂസ് എന്താണ്, ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തെറ്റുന്ന ഒരു കാര്യമാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നത് ഒരു രണ്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അവരിവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്.
പാസ്റ്റിലെ ഏതോ ഒരു സമയത്ത് നടന്ന കാര്യമാണ്. കഴിഞ്ഞ മാസം ഞാൻ ബാംഗ്ലൂർ പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നപ്പോഴേക്കും ട്രെയിൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 3 വർഷത്തെ കോളേജ് പഠനത്തിൽ എന്ത് ചെയ്തു, ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക് ആ പെൺകുട്ടിയെ. അവളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യാൻ ചെന്നപ്പോഴേക്കും, പ്രപ്പോസ് ചെയ്തപ്പോഴേക്കും അവളുടെ വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത്, നമ്മളിപ്പോൾ 60 വയസ്സായി, ഇപ്പം ഇരുന്ന പറയണേ. അപ്പോൾ അന്ന് ഞാൻ അവളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യാൻ ചെന്നപ്പോഴേക്കും അവളുടെ വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പറയൂലേ. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും അവരവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിങ്ങോട്ട് വന്നപ്പോഴേക്കും ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നത്, അപ്പോൾ ഒരു കാര്യം ചെയ്തപ്പോൾ മറ്റൊരു കാര്യം അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് പറയുന്നത്. എന്താണ്, അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണ്, ആ സമയം മുതൽ ആ സമയം വരെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം മലയാളത്തിൽ പറയാം, 2004 മുതൽ 2006 വരെ ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, +2 +1 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. 2006 മുതൽ 2009 വരെ ഞാൻ മഹാരാജസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം 2024 ആ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടി പറയാം. അത് വർഷങ്ങൾ പറയാം, മാസങ്ങൾ പറയാം, ദിവസങ്ങൾ പറയാം, മണിക്കൂറുകൾ പറയാം. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 1 മണി തുടങ്ങി 3 മണി വരെ, ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 6 മണിക്കാണ് വൈകുന്നേരം, അപ്പോൾ ഉച്ചയ്ക്ക് 3 മണി തുടങ്ങി 6 മണി വരെ ഞാൻ അവന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയും പറയാം നമുക്ക്. അപ്പം മണിക്കൂറുകൾ പറയാം, മിനിറ്റുകൾ പറയാം, ഇതൊക്കെ പറയാം. പക്ഷേ ഇപ്പോൾ അതുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. പാസ്റ്റിലൊരു സമയത്ത് തുടങ്ങി ഒരു സമയത്ത് അവസാനിച്ച കാര്യങ്ങളാണ്. അപ്പം എന്താണ് പറയാം മലയാളത്തിൽ, അപ്പോൾ അന്ന് മുതൽ അല്ലെങ്കിൽ ആ സമയം മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പാസ്റ്റിൽ ഏതോ ഒരു സമയം വരെ. അപ്പം അന്ന് മുതൽ അന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്, അന്ന് മുതൽ അന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഒന്നും കൂടി ഞാൻ പറയാം, സിമ്പിൾ പാസ്റ്റ് ചെയ്തു, ഒരു പ്രവൃത്തി ചെയ്തു. പാസ്റ്റ് കണ്ടിന്യൂസ്, അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ്, അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ആ സമയം മുതൽ ആ സമയം വരെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഇതിൻ്റെ മലയാളം. ആദ്യം ഈ മലയാളത്തിൽ എക്സ്പേർട്ട് ആവുക, ആദ്യം മലയാളം എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് അടുത്ത് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താ, ഇതിൻ്റെ സ്ട്രക്ചർ പഠിക്കുക. 13 ഗോൾഡൻ റൂൾസിലെ സ്ട്രക്ചർ ഏതൊക്കെയാണ് വരുമ്പോഴാണ് ഈ സെൻറ്റൻസുകൾ മേക്ക് ചെയ്യാൻ പറ്റിയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നതാണ് സബ്ജക്റ്റ്. സിംഗുലർ സബ്ജക്റ്റ് ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്. ഹീ ഷിറ്റ് എവരിബഡി, അയ്യോ ദേവി. പ്രവൃത്തി ചെയ്യുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സബ്ജക്റ്റിനെ ഒരു പ്രശ്നമല്ല. പിന്നെ ഇവിടെ നോ ഓക്സിലറീസ്. ഈ സിമ്പിൾ പാസ്റ്റിൽ എന്തില്ല, ഓക്സിലറീസ് ഇല്ല. ഓക്സിലറീസ് 95% ഓക്സിലറീസ് ഇല്ല. ഒരു 5% ഓക്സിലറി വരും, ഡിഡോ ഓർ ഡിഡിൻഡോ വരും, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടാ. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് നോ ഓക്സിലറി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മാത്രം ഒരു പ്രത്യേകതയുണ്ടെന്ന് പറയുന്നത്. ഇവിടെ മാത്രമുള്ള പ്രത്യേകത എന്താണെന്നറിയോ, സി, ഇവിടെ മാത്രമാണ് വെർബിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കുന്നത്. അതായത് പാസ്റ്റ് ഫോം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സിമ്പിൾ പാസ്റ്റിൽ മാത്രമേ ഉള്ളൂ. ബാക്കി യൂസേജുകൾ വരുമ്പോഴേക്ക് നമ്മൾ ഉപയോഗിക്കും കേട്ടോ, അത് പിന്നെ. സ്ട്രക്ചർ, അതായത് പ്രസൻറ്റിൻ്റെ ആയാലും പാസ്റ്റിൻ്റെ ആയാലും ഫ്യൂച്ചറിൻ്റെ ആയാലും സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റിൽ മാത്രമാണ് വെർബ് സെക്കൻഡ് ഫോം, അതായത് പാസ്റ്റ് ഫോം ഉപയോഗിക്കുന്നത്, സെക്കൻഡ് ഫോം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് സബ്ജക്റ്റ് പ്ലസ് നോ ഓക്സിലറീസ് പ്ലസ് വെർബ് സെക്കൻഡ് ഫോം. ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെ നിങ്ങൾ മനഃപ്പാഠമാക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതങ്ങനെ പഠിച്ചാൽ നിങ്ങൾ സൂപ്പറായിട്ട് മാറും ഇംഗ്ലീഷിലെ. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് നോ ഓക്സിലറീസ് പ്ലസ് വെർബ് സെക്കൻഡ് ഫോം. അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ ചെയ്തു എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾ കുറേ വെർബ് സെക്കൻഡ് ഫോം എടുത്തിട്ട് ഇതേപോലെ ഹീ ഷിറ്റ് എവരിബഡി അല്ലെങ്കിൽ അയ്യോ ദേവി വെച്ച് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനായിട്ട് എന്തൊക്കെ യൂസേജ് വരണം. അവിടെ നമുക്ക് എന്തുണ്ട്, സബ്ജക്റ്റ് ഉണ്ട് അല്ലേ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രവൃത്തി ചെയ്യുന്നവർ, പ്ലസ് വാസ് വെയർ അല്ലേ. വാസ്, അതായത് ഹീ ഷീ ഇറ്റ് എവറിബഡി ഐ വരികയാണെങ്കിൽ വാസ് ആണ് ഉപയോഗിക്കണേ.
യു ദേ വി വരികയാണെങ്കിൽ വെയറാണ് ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്, പലർക്കും തെറ്റുന്ന കാര്യമാണ്, പലർക്കും കിട്ടാത്ത കാര്യമാണ്. അപ്പോൾ ഹീ ഷീറ്റ് എവരി ബഡി ഐ വരുമ്പോൾ വോസ് ഉപയോഗിക്കണം, യു ദേ വി വരുമ്പോൾ വെയർ ഉപയോഗിക്കണം. ദ നെക്സ്റ്റ് വരുന്ന എന്താ, വേർബിൻ്റെ ഐ എൻ ജി ഫോം, പ്രസന്റ് കണ്ടിന്യൂസ് പോലെ തന്നെ ഇവിടെ സബ്ജക്ട് പ്ലസ് വോസ് വെയർ പ്ലസ് വെർബ് ഐ എൻ ജി, പറഞ്ഞു പഠിക്കാം, സബ്ജക്ട് പ്ലസ് വോസ് വെയർ പ്ലസ് വെർബ് ഐ എൻ ജി. അടുത്ത എന്താണ് സബ്ജക്ട്, ഐദർ സിംഗുലർ സബ്ജക്ട് ഒരു പ്ലൂറൽ സബ്ജക്ട് അല്ലേ. ദെൻ പ്ലസ് എന്താണ് ഹാഡ്, കോമൺ ആണ്, നമ്മൾ പഠിച്ചു ഹാഡ് ഈസ് എ കോമൺ പാസ്റ്റ് ഓക്സിലറി. അപ്പൊ സിംഗുലർ സബ്ജക്ട് വന്നാലും പ്ലൂറൽ സബ്ജക്ട് വന്നാലും നമുക്ക് എന്ത് ഉപയോഗിക്കാം, നമുക്ക് ഹാഡ് ഉപയോഗിക്കാം, ഹാഡ് ആണ് ഉപയോഗിക്കേണ്ടത്, ഹാഡ് ആണ് ഈ സെന്റൻസിന്റെ ഗതി മാറ്റുന്നത്. ദൻ നെക്സ്റ്റ് എന്താണ്, വെർബിന്റെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാസ്, ഹാവ്, ഹാഡ് വന്നു കഴിഞ്ഞാൽ വെർബിന്റെ തേർഡ് ഫോം ഉപയോഗിക്കുന്നത് അല്ലേ. ഹാസ്, ഹാവ് പ്രസന്റിലും ഹാഡ് പാസ്റ്റിലും ആണ് വരുന്നത്. അപ്പൊ നോക്കിയേ, സബ്ജക്ട് പ്ലസ് നോ ഓക്സിലറി പ്ലസ് വെർബ് സെക്കൻഡ് ഫോം ഓർ പാസ്റ്റ് ഫോം, സബ്ജക്ട് പ്ലസ് വോസ് വെയർ പ്ലസ് വെർബ് ഐ എൻ ജി ഫോം, സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് വെർബ് തേർഡ് ഫോം. എന്ത് സിമ്പിളാന്ന് അറിയോ എൻ്റെ മക്കളെ, വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാം. നിങ്ങളിത് ഓരോന്നും പഠിക്കണം, ഓരോ സെഷൻ പഠിക്കണം, ഓരോ ആഴ്ച എടുത്തോ, ഒരാഴ്ച പ്രസന്റ് പഠിക്കാൻ എടുക്ക്, ഒരാഴ്ച പാസ്റ്റ് പഠിക്കാൻ എടുക്കുക, ഇതെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം പറഞ്ഞത്. അങ്ങനെ പഠിക്കരുത്, നമ്മൾ സ്ലോവിലി പഠിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ക്ലിയർ ആയിക്കോളും. ഓക്കെ, അടുത്ത എന്താ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സമയം മുതൽ ആ സമയം വരെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എന്താണ് സബ്ജക്റ്റ് ഉണ്ട്, ഐദർ ഹീ ഷീറ്റ് എവരി ബഡി ഓർ അയ്യോ ദേവി ഉണ്ട്. ഇവിടെ വരുമ്പോൾ എന്താ, ഹാഡ് ആണ് പാസ്റ്റ് വരുന്നത്, ഹാഡ്. ദെൻ ബീൻ, ഹാഡ് ബീൻ, അന്ന് മുതൽ അന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് ഐ എൻ ജി ഫോം. നോക്കിയേ, വെർബ് ഐ എൻ ജി ഫോം, എന്താ എളുപ്പമാണ്. നോക്കി, ഇത് ആ 13 ഗോൾഡൻ റൂൾസ് ഞാൻ എൻ്റെ ക്ലാസ് കേട്ടവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് ഐ എൻ ജി, ആ സമയം മുതൽ ആ സമയം വരെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കി, സബ്ജക്ട് പ്ലസ് നോ ഓക്സിലറി പ്ലസ് വെർബ് സെക്കൻഡ് ഫോം, ചെയ്തു. സബ്ജക്ട് പ്ലസ് ഹാസ് സോറി സബ്ജക്ട് പ്ലസ് വാസ് വെയർ പ്ലസ് വെർബ് ഐ എൻ ജി, ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് വെർബ് തേർഡ് ഫോം, അപ്പോഴേക്കും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് ഐ എൻ ജി, ആ സമയം മുതൽ ആ സമയം വരെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് എളുപ്പമാണ്, ഇത് മലയാളത്തിൽ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ എക്സാമ്പിളിലേക്കാണ്, വേർഡുകൾ വെച്ചും നമുക്ക് സബ്ജക്റ്റൊക്കെ വെച്ച് എങ്ങനെയാണ് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണ്. വളരെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഗോ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വൊക്കാബുലറി, ഒരു 50 വൊക്കാബുലറി എടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റിലെ ആദ്യം വരുന്നത് ഇപ്പോൾ ഹീ ഷീ എടുക്കാം നമുക്ക് അല്ലേ. ഷീ വെൻറ്റ്, ഷീ വെൻറ്റ്, അവൾ പോയി. She went to Trivandrum. അവൾ തിരുവനന്തപുരത്തേക്ക് പോയി. She spoke to him. അവൾ അവനോട് സംസാരിച്ചു. She arranged something for him. അവൾ അവന് വേണ്ടി something അറേഞ്ച് ചെയ്തു എന്നൊക്കെ പറയുന്നതാണ്, അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതാണ്. ഇവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല, ഇവിടെ ഒരു സബ്ജക്റ്റ് ഉപയോഗിക്കുക, ഒരു സെക്കൻഡ് ഫോം ഉപയോഗിക്കുക. പിന്നെ ഇവിടെ നിന്ന് ആഡ് ചെയ്യുന്നത് അത് നമ്മൾ ചിന്തിച്ച് തന്നെ ഡെവലപ്പ് ചെയ്യണം, കാരണം നമ്മുടെ സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണത്, നമ്മുടെ ഓർമ്മകളാണത്. അത് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ആ അനുഭവങ്ങൾ എടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് എഴുതാൻ പറ്റിയെന്ന് വരില്ല, ചിലവർക്ക് പെട്ടെന്ന് പറ്റും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇത് ചിന്തയാണ്. അപ്പോൾ ഷീ വെൻറ്റ് ടു ട്രിവാൻഡ്രം ടു മീറ്റ് എ ഫ്രണ്ട്, അവൾ അവളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഏതുവേണ്ടി നിങ്ങൾക്ക് പറയാം. ഇനി പ്ലൂറൽ സബ്ജക്റ്റ് ഉപയോഗിക്കാം. യു വെൻറ്റ്, ഐ നോ യു വെൻറ്റ് ദെയർ, എനിക്കറിയാം നീ അവിടെ പോയിന്ന്. ഐ നോ യു വെൻറ്റ് ദെയർ യു മെറ്റ് ഹേർ, നീ അവിടെ പോയി അവളെ കണ്ടു എന്ന് എനിക്കറിയാം. ഐ നോ യു വെൻറ്റ് ആൻഡ് മെറ്റ് ഹേർ, നീ അവിടെ പോയി അവളെ കണ്ടു എന്ന് എനിക്കറിയാം അല്ലേ. ഇവിടെ വ്യത്യാസമൊന്നുമില്ല, സബ്ജക്റ്റ് ഏത് വന്നാലും വെർബ് സെക്കൻഡ് ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ഒന്ന് നോക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് എന്താണ്, ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഷീ വാസ് ഗോയിങ്, ഷീ വാസ് ഗോയിങ് ടു ട്രിവാൻഡ്രം. വെൻ ഐ കോൾഡ് ഹെർ, ഞാനൊരു വിളിച്ചപ്പോൾ
അവൾ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെൻ ഐ കോൾഡ് ഹർ ഷീ വാസ് ഗോയിങ് ടു ട്രിവാൻഡ്രം. ഞാൻ അവൾ വിളിക്കുമ്പോൾ അവൾ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഷീ വാസ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ. അവൾ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ വാസ് പ്രാക്ടീസിങ് ഇംഗ്ലീഷ്. വെൻ ഐ റീച്ച്ഡ് മൈ ഹോം ഷീ വാസ് പ്രാക്ടീസിങ് ഇംഗ്ലീഷ്. എൻ്റെ സിസ്റ്റർ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലേ, വളരെ എളുപ്പമല്ലേ മക്കളെ, വളരെ സിമ്പിളല്ലേ ഇംഗ്ലീഷ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഷീ വാസ് ഗോയിങ്, ഷീ വാസ് പ്രാക്ടീസിങ്, ഷീ വാസ് അണ്ടർസ്റ്റാൻഡിങ്, ഷീ വാസ് അറേഞ്ചിങ്, ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അല്ലെ, ഐ വരുമ്പോഴും വോസ് യൂസ് ചെയ്യാം. നമുക്ക് യു, യു വേർ ഗോയിങ്, യു വേർ ഗോയിങ്. ഐ നോ ദാറ്റ് യു വേർ ഗോയിങ്. യു വേർ ഗോയിങ്, നീ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. യു വേർ ഗോയിങ്, ദേ വേർ ഗോയിങ്, അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെൻ ഐ സോ ഹിം, വെൻ ഐ സോ ഹിം, ദേ വേർ ഗോയിങ് ടു ട്രിവാൻഡ്രം. ഞാൻ അവരെ കാണുമ്പോൾ അവർ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ടേക്കിംഗ് ക്ലാസ്സസ്. വെൻ യു കോൾഡ് മീ, ഐ വാസ് ടേക്കിംഗ് ക്ലാസ്സസ്. ഞാൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പം ഷീ വെൻറ്, അവൾ പോയി. യു വെൻറ്, നീ പോയി. ദെൻ ഷീ വാസ് ഗോയിങ്, അവൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. യു വെയർ ഗോയിങ്, നീ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എക്സാമ്പിൾ ക്രിയേറ്റ്. ഇനി നമുക്ക് എന്താ, പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് വളരെയധികം ശ്രദ്ധിക്കണം. വളരെ എളുപ്പമാണ്, പക്ഷെ ആളുകൾക്ക് വളരെ കൺഫ്യൂഷനുള്ള ഒരു ഏരിയയാണത്. നോക്കിയേ, സബ്ജക്റ്റ് ഷീ അല്ലേ. ഷീ ഹാഡ് ഗോൺ, ഷീ ഹാഡ് ഗോൺ ബിഫോർ യു കെയിം. She had gone before you came. നീ വരുന്നതിന് മുൻപേ തന്നെ അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ഗോൺ ബിഫോർ യു കെയിം, അല്ലെങ്കിൽ ബിഫോർ യു കെയിം ഷീ ഹാഡ് ഗോൺ, നീ വരുന്നതിന് മുമ്പേ തന്നെ അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ യു ഹാഡ് ഗോൺ, യു ഹാഡ് ഗോൺ, യു ഹാഡ് ഗോൺ, ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ നീ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. യു ഹാഡ് ഗോൺ ബിഫോർ ഐ കെയിം, ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ നീ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയായിരുന്നത്. പറയൂലേ, ഈ ഫീലാണ് ശരിക്കും ഇതിൽ വരുന്നത്. ഇത് നിങ്ങൾ മേക്ക് ചെയ്ത് മേക്ക് ചെയ്ത് മേക്ക് ചെയ്ത് അതിൻ്റെ അടുത്ത സെൻറ്റൻസ് എന്താണെന്ന് ആലോചിച്ച് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ആദ്യം ബേസിക്കലി ഇത് പഠിക്കുക, ഇത് പഠിച്ച് ഫ്ലെക്സിബിൾ ആവുക, എന്നിട്ട് നമ്മൾ മറ്റേലേക്ക് പോയാൽ മതി, അപ്പോൾ ക്ലിയർ ആയിക്കോളും. ദ നെക്സ്റ്റ് എന്താ പറയുന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ. നോക്കിയേ, സബ്ജക്റ്റ് ഷീ ഹാഡ് ബീൻ, ഷീ ഹാഡ് ബീൻ ഗോയിങ്, ഷീ ഹാഡ് ബീൻ ഗോയിങ്, അവൾ ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു, അത്രയും കാലം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഒരു ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയാണ്. അവൾ അത്രയും കാലം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ സർവീസിൽ ഉണ്ടായിരുന്ന സമയത്ത് അറൗണ്ട് ഒരു 5-6 കൊല്ലം അവൾ ട്രിവാൻഡ്രത്തേക്ക് എറണാകുളത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ സർവീസിൽ ഉണ്ടായിരുന്ന കാലത്ത് ഏകദേശം ഒരു 5 വർഷത്തോളം കാലം അവൾ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പോണില്ല, ഇപ്പോൾ റിട്ടയറായി. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് പറയുക, എന്താണ്, ഞാൻ അത്രയും കാലം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഏകദേശം ഒരു 6 വർഷത്തോളം തമിഴ്നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയില്ലേ. ഞാൻ അല്ലെങ്കിൽ ഒരു 5 വർഷത്തോളം എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലപ്പോൾ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് പാലക്കാടായിരിക്കും, കാലിക്കറ്റായിരിക്കും. അപ്പോൾ അത്രയും കാലം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരു ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. ദ നെക്സ്റ്റ്, യു ഹാഡ് ബീൻ, യു ഹാഡ് ബീൻ ഗോയിങ്, നീ അത്രയും കാലം അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയാം നീ അത്രയും കാലം അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അവനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് അല്ല വലുതാവേണ്ടത്, നിങ്ങളാണ് വലുതാവേണ്ടത്. നിങ്ങൾ വലുതാവുമ്പോൾ ഇംഗ്ലീഷ് ചെറുതാവും, നിങ്ങൾ ചെറുതാവുമ്പോൾ ഇംഗ്ലീഷ് വലുതാവും. നിങ്ങളുടെ മാനസികമായിട്ടുള്ള വളർച്ചയാണ് ഇംഗ്ലീഷിനെ ചെറുതാക്കുന്നത്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് പഠിക്കുക, ഇത് പ്രാക്ടീസ് ചെയ്യുക, ഇതേപോലുള്ള സെൻറ്റൻസുകൾ മേക്ക് ചെയ്യുക, ആഗ്രഹിക്കുന്നത് പോലെ ഫ്ലുവൻ്റ് ആകുക. മൈ ഡിയർ ഫ്രണ്ട്സ്, സ്പീക്ക് ഇംഗ്ലീഷ്, ചേഞ്ച് യുവർ ലൈഫ്. ഇതുവരെയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ ചെയ്യണം. താങ്ക് യു വെരി മച്ച്. മേ ഗോഡ് ബ്ലെസ് യു. ഓൾ ദി ബെസ്റ്റ്. എവരിബഡി കാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ദി വെസ്റ്റേൺ സ്പീക്കർ, പാലാരിവട്ടം.